കേരളത്തിൽ കുട്ടികൾ സുരക്ഷിതരാണോ എന്നുള്ള ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രസക്തമായ ഒരു സമയമാണിപ്പോൾ. 6 വയസ്സുകാരിയായ ഒരു കുട്ടിയെ കാണാതായിട്ട് 16 മണിക്കൂറായി. എന്നിട്ട് പോലും പോലീസിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. പോലീസ് അവരുടെ ഊർജിതമായ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല. എന്നിരുന്നാലും കേരളത്തിൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നത് ഇതാദ്യമാണ്. ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുക, 5 ലക്ഷം രൂപ ചോദിക്കുക, ഇതെല്ലാം സിനിമകളിൽ മാത്രമാണ് കേരളം ഇതുവരെ കണ്ടിട്ടുള്ളത്. പക്ഷേ നേരിട്ട് ഇങ്ങനൊരു സംഭവം കേരള ജനതയെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്തായാലും കുട്ടിയെ എത്രയും പെട്ടെന്ന് തന്നെ കുട്ടിയുടെ മാതാവിന് അല്ലെങ്കിൽ കുട്ടികളുടെ കുടുംബത്തിന് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണ് ഈ ഒരു സംഭവത്തോട് കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കുന്നത്, ഏത് രീതിയിലാണെന്നുള്ളത് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് അതിൻ്റെ അമ്മയ്ക്കും അച്ഛനും ജീവനോട് കൊടുക്കണേന്ന് മനമൊരുകി ആ കേട്ട നിമിഷം മുതൽ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു പോറല് പോലും ഏൽക്കാതെ ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ അമ്മമാർക്കും ആയിട്ട് ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടണം, അതേ ഉള്ളൂ പ്രാർത്ഥന. എല്ലാ സമയമൊക്കെ ആ ഒരു വാർത്ത കേൾക്കാൻ ഇങ്ങനെ ഞങ്ങൾ കൊതിക്കുകയാണ്. ആ അതല്ല എന്നുള്ളത് 100% ഇപ്പോൾ ഉറപ്പാണ്. പേടിയാണ് കുഞ്ഞുങ്ങളെ പുറത്ത് വിടാനായിട്ട്. തൊട്ട് മുമ്പിലല്ലേ ഈ സംഭവം നമ്മുടെ, അതും നമ്മുടെ കേരളത്തിൽ നടക്കുന്നു. ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല മോളെ. നമുക്ക് സമാധാനം കാണില്ല വീടിനകത്തിരിക്കണവർക്ക്. ഇപ്പം തന്നെ ഇങ്ങനെ നടന്നു പോകണം, ആരെങ്കിലും വണ്ടിയിൽ പിടിച്ചോ, ആര് ശ്രദ്ധിക്കണം? എല്ലാവരും അവരോരോ സുരക്ഷിതത്വമല്ലേ നോക്കണത്. ആരും അത് ശ്രദ്ധിക്കുകയോടെ ഇല്ല. അപ്പോൾ അതിനുള്ള ഒരു എന്തെങ്കിലും ഒരു പരിഗണന സർക്കാർ നോക്കി അതിനുള്ള എല്ലാം പോലീസിൻ്റെ ഇതായാലും എന്തെങ്കിലും വനിതാ പോലീസൊക്കെ ആയപ്പോഴത്തേക്ക് അത് അവിടെ അവിടെ പോലീസന്മാരെ നിർത്തി സംരക്ഷണം ഏൽക്കണം. സുരക്ഷിതത്വം ഇല്ലായ്മ തന്നെയാണ് അതിൻ്റെ പിന്നിൽ. ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്ന തലത്തിലേക്ക് സാമൂഹ്യ വ്യവസ്ഥയുടെ ജീർണത തന്നെയാണ് കാണുന്നത്. ഇത്രയും ധൈര്യം കാണിക്കുക ചില ആളുകൾ എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്, നിയന്ത്രിക്കേണ്ടതാണ്. ഇടപെടലുകളില്ല എന്നത് തന്നെയാണ് അതിൻ്റെ സ്പഷ്ടമായ മറ്റുള്ള ഒട്ടനവധി എന്താണ് മനുഷ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം അപലപിക്കപ്പെടേണ്ട ഒന്നാണ്, നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും അത് മനസ്സിന് വളരെയധികം പേടിയുണ്ടാക്കുന്നൊരു സംഭവമാണ്. നാട്ടിൻപുറമായാലും നഗരങ്ങളിലായാലും കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു എന്താണ് അംഗീകരിക്കാൻ പറ്റാത്തൊരു പ്രവർത്തനം അത് ഈ രാജ്യത്ത് നടക്കുന്നു എന്നതിൻ്റെ ആ ഉത്കണ്ഠയാണ് പ്രശ്നം. അതാണ് നേരിടേണ്ടത് തന്നെയാണ്. ഭയാനകമാണ്, ഭയാനകമാണ്, അത് തർക്കമില്ലാത്ത കാര്യമാണ്, ഭയാനകമാണ്. 6 വയസ്സായ കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കുക തന്നെ എന്താണ് 10-ാം ക്ലാസ്സിലും +1, +2 പഠിക്കുന്ന കുട്ടികളൊക്കെ മയക്കുമരുന്നിന് അടിമയായി പോകുന്ന കാര്യങ്ങൾ അത്തരം അതുപോലെ തന്നെ ഭീകരം തന്നെയാണ്. അങ്ങനെയാണല്ലോ, എല്ലാ രംഗങ്ങളിലും ഇതുണ്ടല്ലോ. ഇപ്പോൾ ഈ കുഞ്ഞിനെ കൊട്ട് തട്ടിക്കൊണ്ടുപോയ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ സാമൂഹ്യ എന്താണ് വിരുദ്ധ പ്രവർത്തനങ്ങളിലും സ്ത്രീകൾ ഏർപ്പെടുന്നുണ്ട്. അത് ഇപ്പം എന്താണ് ഈ അതിൽ നിന്ന് കുറച്ച് നാളുകളായിട്ട് അത് അധികരിച്ച് തന്നെയാണ് കാണുന്നത്. ആരും വിട്ടു നിൽക്കുന്നില്ലല്ലോ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും, ആരും വിട്ടു നിൽക്കുന്നില്ല. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് എന്താണ് മേന്മയെന്ന് ഈ വിഷയത്തിലില്ല. സ്ത്രീകളുൾപ്പെടെ എല്ലാ അരാജക പ്രവർത്തനങ്ങളും സ്ത്രീകൾ പങ്കെടുക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇതിൽ തെളിയിക്കുന്നത്. പണമാണല്ലോ, പണത്തിന് വേണ്ടിയിട്ട് ആളുകൾ എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ അതിനോട് താല്പര്യമുള്ള സ്ത്രീകളും ആ രംഗത്തേക്ക് വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലേ ഇപ്പം തെളിഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ? സ്ത്രീകൾക്കൊരു സമാധാനം ഇല്ല എവിടെ പോയാലും, കുട്ടികളായാലും വലിയവരായാലും. കേരളത്തിൽ സുരക്ഷിതരാണ്, ആണ്. പോലീസിൻ്റെ വീഴ്ചയെന്ന് പറയാൻ പറ്റില്ല. ഇത് അല്ലാതെ ക്രിമിനലുകളുടെ ഇടപെടലാണ്, അല്ലാതെ പോലീസിൻ്റെ വീഴ്ചയെന്ന് പറയാൻ പറ്റില്ല. അത് നമുക്ക് ഒന്നും പറയാം, നമുക്ക് ഇതിനെ ഒരു സുരക്ഷ ഇല്ലല്ലോ. നമ്മൾ തന്നെ ഇപ്പോൾ എന്ത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ മറ്റു ഉദ്യോഗസ്ഥരുടെ വീഴ്ചയെന്ന് പറയാൻ പറ്റില്ല. സുരക്ഷിത അല്ലെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് പറയാനുള്ളത്? പിന്നെ അച്ഛനെന്നുള്ളതിൽ നമുക്കൊരു ബാധ്യത ഇല്ലേ? മക്കളെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കും ഇല്ലേ? അവരെ മാത്രം കുറ്റമായിട്ട് കാര്യമില്ല, രണ്ട് ഭാഗത്തും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറയാം. അല്ല, നമ്മളതിൻ്റെ പേരൻസ് അല്ലേ? നമ്മളവരെ ഈ 6 വയസ്സായ കുട്ടിയെ നമ്മൾ ഒറ്റയ്ക്ക് വിടുവോ? ഇല്ലല്ല, നമ്മൾ അതിൻ്റെ കേറപ്പെടുത്തല്ലേ നമ്മൾ വിടുവുള്ളൂ. വെറുതെ നമ്മൾ റോട്ടി ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇതിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരുടെ കുറ്റം പറയും? പോകുമ്പോഴല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് അതിൻ്റെ അച്ഛനെയും അമ്മയ്ക്കും അറിയാൻ പറ്റുള്ളൂ. ഇപ്പം സർക്കാരിനെ മാത്രം നമ്മൾ തെറ്റു പറയാൻ പാടില്ല. ഇപ്പോൾ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത് മാത്രം അല്ലല്ലോ, പല കാര്യങ്ങളും ഇല്ലേ? അപ്പം നമ്മളും നോക്കണം, അവരും കുറച്ച് ഇതുണ്ട്. ഇതിപ്പം പറയുന്നത് 2-3 ദിവസം കൊണ്ട് അവരിങ്ങനെ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കണമെന്നല്ലേ? അപ്പോൾ ഇത് ഈ കുട്ടിയെ പോലെ തന്നെ പല കുട്ടികളും
ഇതണക്ക് പോകുന്നുണ്ടായിരിക്കാം, വെളിയിൽ അറിയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അല്ല, എന്നെ ഉച്ച വരെ ഉള്ളൂ, അതുകൊണ്ട് വിട്ടില്ല. ആ അപ്പം എൻ്റെ കൂടെ കൊണ്ടുപോകാൻ വെച്ച്. ഇപ്പോഴത്തെ കാലത്തൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മൾ കുറച്ചുകൂടെ ഇനി ഒരു കുട്ടിയെ ഇങ്ങനെ വരാ, നമ്മൾ കുറച്ചുകൂടെ നമ്മൾ നോക്കാനുള്ളത് നമ്മളെ ബാധ്യതയും കടമയാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.